ലൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഷുഗർ ക്രേവിങ്സ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ യോഗർട്ട് ബെറി ഐസ്ക്രീം ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ലിമിറ്റഡ് എമൗണ്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ട്രോബെറി ആണ്. നിങ്ങൾക്ക് ഏത് ബെറി ടൈപ്പ് വേണമെങ്കിലും എടുക്കാം. ബെറീസ് അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാംഗോ ഒക്കെ യൂസ് ചെയ്യാം. മാംഗോ യൂസ് ചെയ്യുമ്പം ഡേ ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, കാരണം അതിന് ഷുഗർ കൂടുതലായതുകൊണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ഗ്രീക്ക് യോഗർട്ട് ആണ്. ഇത് ലോ ഫാറ്റ് ആണ് കേട്ടോ. പിന്നെ വളരെ ലിമിറ്റഡ് എമൗണ്ടിൽ നമുക്ക് സ്വീറ്റ്നേഴ്സ് യൂസ് ചെയ്യാം, ഓപ്ഷണൽ ആണ്. ഹണി യൂസ് ചെയ്യാം അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബെറീസ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ബെറീസ് ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് മിക്സർ ഗ്രൈൻഡറിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാണ്. ജസ്റ്റ് അരച്ചെടുക്കുവാണ് കേട്ടോ. അങ്ങ് പേസ്റ്റ് ആക്കുന്നില്ല, ചെറിയ രീതിയിൽ ഒന്ന് അരച്ചെടുക്കുന്നു. ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കേടും ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹണി ആഡ് ചെയ്യുകയാണ്. ഇതിനുശേഷം ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുവാണ് കേട്ടോ. ഇത് പിന്നെ ഗ്രൈൻഡറിലിട്ട് അടിക്കൊന്നും ചെയ്യരുത്, അപ്പൊ വെള്ളം പോലെ ആയി പോകും. ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പൊ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതുപോലെ ഒരു സൊല്യൂഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇത് കുറച്ചുകൂടെ ഒന്ന് ഹാർഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് പനിയൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂളറിൽ വെച്ച് വേണേലും യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു മസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ചെറിയ പുളി, ഒരു ചെറിയ മധുരം എല്ലാം കൂടെ ആകുമ്പോൾ നല്ല രസമാണ്. നമ്മുടെ ഷുഗർ ക്രേവിങ്സും മാറും, നമുക്ക് സമാധാനമായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. അതാണ് ഇതിന്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ട്രൈ ചെയ്യുക.